ഏകദേശം 100 കൂടുതൽ വർഷം പാരമ്പര്യമുള്ള ഒരു സ്കൂളാണ് തൊടുപുഴ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. പണ്ട് കാലങ്ങളിൽ 3000 വരെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാലയമായിരുന്നു. പക്ഷേ ഇടക്കാലത്ത് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൽ വന്ന ചില പരാജയങ്ങളുടെ ഭാഗമായിട്ട്, ക്ഷീണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളിലും കുട്ടികൾ കുറഞ്ഞു. പക്ഷേ ഹയർ സെക്കൻഡറി സെക്ഷനിൽ അന്നേരവും കുട്ടികളുടെ എണ്ണം വളരെ ഉയർന്ന നിലവാരത്തിലായിരുന്നു, ഉയർന്ന അക്കാദമിക് നിലവാരവും പുലർത്തിയിരുന്നു. പക്ഷേ ഇതിൽ നിന്ന് നമ്മുടെ ഗവൺമെൻറ് ഇപ്പം രൂപപ്പെടുത്തിയിരിക്കുന്ന പൊതു വിദ്യാഭ്യാസത്തിൻ്റെ സംരക്ഷണവും ഉയർത്തെഴുന്നേൽപ്പിനും വേണ്ടി ഗവൺമെൻറ് കൊടുക്കുന്ന പ്രോത്സാഹനം ഉൾക്കൊണ്ടുകൊണ്ട് PTAയുടെ ആഭിമുഖ്യത്തിലും മുനിസിപ്പൽ അധികാരികളുടെ നേതൃത്വത്തിലും രക്ഷിതാക്കളുടെയും ബഹുജനങ്ങളുടെ എല്ലാവരുടെയും കൂടെ പങ്കാളിത്തത്തോടുകൂടി നമ്മുടെ ഈ സ്കൂള് വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക്, കഴിഞ്ഞകാല പ്രതാപത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രമായിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം ഒരു 3-4 വർഷം നീണ്ട ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഏകദേശം 3 കോടി രൂപയുടെ അടുക്ക് വികസന പ്രവർത്തനങ്ങൾ ബഹുമാനായിട്ടുള്ള നമ്മുടെ PJ ജോസഫ് സാറിൻ്റെ ഫണ്ട്, അതോടൊപ്പം തന്നെ തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട്, ഡയറക്ടറേറ്റിൻ്റെ ഫണ്ട് എല്ലാം വിനിയോഗിച്ച് നമുക്ക് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. തൊടുപുഴ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. തൊടുപുഴയിലെ ജനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിന് വളരെ കാലം മുമ്പ് തന്നെ അഗ്രഗണ്യമായ ഒരു സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുന്നതുമായ സ്ഥാപനമാണ് തൊടുപുഴ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇടക്കാലത്ത് ഹൈസ്കൂൾ വിഭാഗത്തിൽ കുട്ടികളുടെ എണ്ണത്തിൽ ചില കുറവുകളുണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഒരു ഫീനിക്സ് കൃഷിയെ പോലെ അതിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് കുതിച്ചുയരുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ സ്കൂൾ എത്തിച്ചേർന്നത്. സ്കൂളിൽ ഇന്ന് നിലനിൽക്കുന്ന ഭൗതിക സാഹചര്യവും അതോടൊപ്പം നമ്മുടെ കുട്ടികളുടെ അക്കാദമികമായ പ്രകടനമൊക്കെ സ്കൂളിൻ്റെ ഉന്നമനത്തിലേക്കുള്ള ഒരു നല്ല സൂചകമായിട്ട് കാണാവുന്നതാണ്. 5 കോടി ചെലവഴിച്ചുകൊണ്ടുള്ള സ്കൂളിൻ്റെ മികവിൻ്റെ കേന്ദ്രമാക്കി മാറ്റുന്ന പദ്ധതി സ്കൂളിനെ ഇടുക്കി ജില്ലയിൽ തന്നെ ഏറ്റവും സൗകര്യവും ഏറ്റവും ഗുണനിലവാരമുള്ള സ്കൂളാക്കി മാറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം.